Good morning. In the number, more questions on a paramanate. First question of 12% Sadharna Parishanerekil, Urutuga, Pratega Kalayade, Mel, Munu Madangai Mariangil, Anchu Madanagam, Parishanereketra. Namkariam, Sadharna Parishanerekilana Chinga, Palishadakam Mudal Karna Chinga, P plus Ayana. Lay Idili P in Varanade, Etra Madangai in the Varne, 3 Madangai, up a 3 PI. P plus I in the back and then PNR by 100. Up either nor another 3P name, you look on 2PI. PNR by 100 nor another 2P. Up NR by 100 and the womb 2 out. Lay in R than under 12% anana. Up a N ethrana 2 into 100 divided by 12. 50 divided by 3 ആണ് വരെ 50 divided by 3 വരെ ഇനി നമുക്ക് എന്താണ് 5 മടങ്ങാവണം അപ്പോൾ nr by 100 എന്താവണം nr by 100 5 ആവുമ്പോൾ ഇവിടെ 4p വരും അപ്പോൾ 4 ആവും അല്ലേ 4 ആവണം അപ്പോൾ n എത്രയാണെന്ന് തന്നണ്ട് 50 by 3 ആണ് അപ്പോൾ r കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ 4 into 100, 400 divided by 50 by 3. 400 divided by 50 by 3. That's equal to 50 aumbo. Etra varum 6 varum. Hale. 400 divided by 50 by 3 aumbo. 0 poi 8 varum. 8 threes are 24. 24% answer. Now, we will see how to do this. How to do this? We will see how to do this. We will see how to do this. Now, we will see interest in the interest. We will see how to do this. We will see 200. 200. 100 ആണെന്ന് വിചാരിച്ച 200 ആവണം അപ്പോൾ 200 ആവണ ചിങ്ങ 12% ലെ എത്ര കൊല്ലം വേണ്ടി വരും 200 divided by 12 വേണ്ടി വരും അപ്പോൾ എത്രയാണ 200 divided by 12 എന്ന് പറയുന്നത് 6 ഇവിടെ 100 ഇവിടെ 50 ഇവിടെ 3 50 divided by 3 വന്നു ഇനി നമുക്ക് എന്താ ആവണ്ടേ 5 മടങ്ങ് ആവണം അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാവണം 4p ആവണം അല്ലേ അപ്പോൾ 400 ആവണം 400 ആവണം എത്ര വെച്ചിട്ട് n 50 by 3 അപ്പോൾ ഡിവൈഡഡ് ബൈ 50 by 3 ഇത് എത്രയാണ് 24% ഇതാണ് എളുപ്പവഴി ഏതാ നിങ്ങൾക്ക് പറ്റാന്ന് വിചാരിച്ചാൽ അത് എടുക്കണം പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു വഴി എടുത്താൽ മതി അപ്പോൾ 100 ലെ 3 മടങ്ങായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് തന്നെ 2p ആവണം അപ്പോൾ 2p ആവാൻ 200 ആവണം 200 12% കൊണ്ട് എത്ര കൊല്ലം കൊണ്ടാവും 50 ഡിവൈഡഡ് ബൈ 3 കൊല്ലം കൊണ്ടാവും അതായത് 16.5 വരും അപ്പം അതുകൊണ്ടാവും അപ്പോൾ ഇനി നമുക്ക് 5p ആവണം അപ്പോൾ 400 ആവണം ഇൻട്രസ്റ്റ് 400 ഡിവൈഡഡ് ബൈ 50 ബൈ 3 24% ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സംഖ്യകളുടെ തുക അവയുടെ വ്യത്യാസത്തിന്റെ ഇരട്ടിയാണ് അതിൽ ഒരു സംഖ്യ 10 ആയാൽ മറ്റേ സംഖ്യ ഏത് രണ്ട് സംഖ്യകളുടെ തുക x plus y equal to ഇരട്ടിയാണ് വ്യത്യാസത്തിന്റെ ഇരട്ടി 2 into x minus y ഇതെന്ന് പറയുന്നത് എന്താ എഴുതാം x plus y equal to 2x minus 2y എന്ന് എഴുതാം അല്ലേ അതായത് 3x equal to x minus 2x. That is 3y equal to x. 3y equal to x. Ini, uru sangye 10 anna thannanda. Appa x equal to 3, y 10 kodutha 3 into 10 equal to x. Appa x equal to etra varum 30 varum. Idana answer. Next question.
0.6 plus 0.66 plus 0.066 minus 6.606 plus 66.06. This is plus. We will write 0.6, 0.66, 0.066, 66.06. We will write 6. 3, 6 are 18. Varum, 8 varum, 1, 13, 7, 67.386 minus 6.606. 0, 8, 6, 7, 0, 6, 60.7, 80. Okay, itana answer. The next question. Remainder 57. அப்ப இனி எത്ര கூடி கூட்டணும் 84 minus 57 எത്രയാണ് 27 ഉം കൂടി കൂട്ടിയാൽ அது പൂർണ്ണമായി போகும் ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ട്രെയിനുകൾ ഒരേ സമയം ബാംഗ്ലൂർ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് യഥാക്രമം 80 കിലോമീറ്റർ പെർ അവർ 95 കിലോമീറ്റർ പെർ അവർ എന്നീ വേഗതകളിൽ യാത്ര ആരംഭിക്കുന്നു ഇവ ഒരേ സ്ഥലത്തെത്തിയപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ 180 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചതായി കണ്ടുവെങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്ര എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ദൂരമാണ് കണക്കാക്കേണ്ടത് ദൂരം കണക്കാക്കണ വെച്ചാൽ ദൂരത്തിന്റെ വ്യത്യാസം അപ്പൊ ദൂരം കണക്കാക്കാനുള്ള ഒരു സൂത്രവാക്യമുണ്ട് ദൂരം ഈക്വൽ ടു ദൂരത്തിന്റെ വ്യത്യാസം ഇൻറ്റു പിന്നെന്താണ് വേഗങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ വേഗങ്ങളുടെ വ്യത്യാസം ദൂരങ്ങളുടെ വ്യത്യാസം എത്രയാണ് ദൂരത്തിന്റെ വ്യത്യാസം 180 എന്ന് പറഞ്ഞിട്ടുണ്ട് വേഗങ്ങളുടെ തുക എത്രയാണ് 175 അല്ലേ ഡിവൈഡഡ് ബൈ വേഗങ്ങളുടെ വ്യത്യാസം എത്രയാണ് 50 ഇത് എത്രയാണ് കിട്ടിയിട്ടുണ്ട് 3, 5, 15, 5, 25, 35, 0, 21, 21,000 kilometer. The next question. X plus y equal to 1 ആണെങ്കിൽ x cube plus y cube plus 3xy യുടെ വില എത്ര? നമുക്കറിയാം x plus y whole cube എന്ന് പറയുന്നത് x cube plus y cube plus 3xy into x plus y ആണ്. അതായത് 3x square y plus 3xy square. അതിന് 3xy പുറത്തേക്ക് ഇട്ടപ്പോൾ x plus y ആയി. ഇതെന്ന് പറയും ഇതില് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി കാരണം എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എത്ര വരെ എക്സ് പ്ലസ് വൈ വൺ ആണ് അപ്പൊ വൺ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാണ് വൺ അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy എത്രയാണ് വൺ ആണ് ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
8500 രൂപ 4% പലിശ നിരക്ക് ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ 15,767.5 രൂപ ലഭിച്ചു. എത്ര വർഷത്തേക്കാണ് തുക ബാങ്കിൽ നിക്ഷേപിച്ചത്? അപ്പോ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് PNR/100 ആണ് അല്ലേ. ഇവിടെ ഐ എത്ര കിട്ടിയിട്ട്? 8500 നിക്ഷേപിച്ചപ്പോ 15,767 കിട്ടി. 15,767.50 - 8500 അല്ലേ. 0.5076272 7267.50 അതാണ് ഐ ആയിട്ട് കിട്ടിയത്. അപ്പോ 7267.50 ഈക്വൽ ടു പി എത്രയാണ്? 8500 ആണ് അല്ലേ. എൻ എത്രയാണ്? 4 എന്ന് പറഞ്ഞ 4 2 × 4 8 8+1 9 9/2 അല്ലേ. 9/2 × R/100. അപ്പൊ ഇതിന്ന് നമുക്ക് ഇനി ആറ് കണ്ടുപിടിക്കാം. ആറ് ഈക്വൽ ടു എന്ത് വരും? 7267.50 × 2 × 100 / 85 8500 × 9 ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 19 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ നമ്മുടെ വീഡിയോകളിലുണ്ട്, അത് നോക്കിക്കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് ബെൽ ബട്ടൺ ഒന്ന് മർത്തിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.